ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് സ്റ്റേജസിലെ ഏതിലെങ്കിലും ഒന്നില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ മൂന്ന് സ്റ്റേജസ് ആണ് ആസ്പൈറിംഗ് സ്റ്റേജ്, സക്സസ് സ്റ്റേജ് ആൻഡ് ഫെയിലിയർ സ്റ്റേജ്. ഈ മൂന്ന് സ്റ്റേജസ് എപ്പോഴും നമ്മളുടെ ലൈഫിൽ ഒരു സർക്കിൾ പോലെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ആസ്പൈറിംഗ് സ്റ്റേജിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾ ലക്ഷ്യമാക്കി അത് നേടിയെടുക്കാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സക്സസ് സ്റ്റേജിലാണെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആസ്പയർ ചെയ്ത കാര്യം നടന്നില്ല എങ്കിൽ ഫെയിലിയർ സ്റ്റേജിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ ഇതിൽ ഏതൊരു സ്റ്റേജിലാണെങ്കിലും ഈഗോ എന്നുള്ള ഒരു കാര്യം നമ്മളെ വളരാൻ വിടാതെ തടഞ്ഞുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേർ അവരുടെ ആ ഒരു പൊസിഷൻ നേടിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ജേണിയിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് പോകാനായി സാധിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാനുമായിട്ട് കാരണമാവും. അതുകൊണ്ട് നമ്മളെ ലൈഫിലെ ഏതൊരു സാഹചര്യങ്ങളിലും ഈഗോ കാണിക്കാതെ കറക്റ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി ഹംബിളായും കോൺഫിഡൻ്റ് ആയും ഇരിക്കുകയാണെങ്കിൽ അതൊരു ലോങ് ജേണിയിൽ നമുക്ക് വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ ഓതറായ റാൻ ഹോളിഡേ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ 25-ാം വയസ്സാവുന്നതിന് മുമ്പ് തന്നെ യങ്സ്റ്റ് ടാലന്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവും അതുപോലെ ബെസ്റ്റ് സെല്ലിംഗ് ഓതറും ഒക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ സക്സസ് അച്ചീവ് ചെയ്തിരുന്നു എങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈഗോ കാരണം അദ്ദേഹം അച്ചീവ് ചെയ്ത എല്ലാ വിഷയങ്ങളും തന്നെ നഷ്ടപ്പെടാനായി ഇടയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ലെസൺ മറക്കാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ ടാറ്റു ചെയ്യുകയും ചെയ്തു. സോ എന്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഈഗോയെ ഒരു എനിമിയായി തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നോക്കാം. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ആസ്പൈറിംഗ് സ്റ്റേജ്. നമ്മളുടെ ചാനലിൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള മെജോറിറ്റി ഓഫ് വ്യക്തികളും ഇപ്പോൾ ആസ്പൈറിംഗ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനായി ഒരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലർ വല്ല എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം, മറ്റു ചിലർ അവരുടെ ബിസിനസ് ഐഡിയാസൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. സോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് നെർവസ്നെസ്സും അതുപോലെ എക്സൈറ്റിങ്ങും ഒക്കെ ഉണ്ടാവാനായി സാധ്യതയുണ്ട്. അങ്ങനെ നെർവസ് ആവാതിരിക്കാനായിട്ട് ഈ സമയത്ത് നമ്മൾ നമുക്ക് അറിയുന്നവരോടെല്ലാം ഞാൻ ഈ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്തായാലും സക്സസ്ഫുൾ ആവും എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും അപ്രീസിയേഷൻ പ്രതീക്ഷിക്കും. പക്ഷെ നമ്മളിങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരോട് അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നതിന് പകരം നമ്മൾ ശരിക്കും റിയാലിറ്റിയിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളൊരു കാര്യം റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായി മറ്റുള്ളവരിൽ നിന്നും അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നതിനെയാണ് ഈഗോ എന്ന് ഇവിടെ ഓതർ പറയുന്നത്. അതായത് നമ്മൾ സൈലന്റ് ആയിട്ട് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതെ ഇങ്ങനെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ബ്രെയിൻ ഒരു ഇമാജിനറി ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് എല്ലാവരും നമ്മളെയാണ് നോക്കുന്നത് എന്ന് ചിന്തിപ്പിക്കും. സോ ആ സമയത്ത് ഈഗോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യാൻ വിടാതെ തടഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ടൈം വേസ്റ്റ് ചെയ്യാതെ റിയാലിറ്റിയിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് വർക്ക് നമ്മൾ ചെയ്യണമോ ആ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ സക്സസ് സ്റ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായി സാധിക്കും. ഇങ്ങനെ നമ്മൾ ആസ്പൈറിംഗ് സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് ഒരുപാട് കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെ ഹംബിളായി വർക്ക് ചെയ്യാനായി ഹെൻറി ഫോർഡിന്റെ ഈ ഒരു കോട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യു കാണ്ട് ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഓൺ വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അതായത് നമ്മളുടെ റെപ്യൂട്ടേഷനെ നമ്മളുടെ റിസൾട്ട് ആണ് ബിൽഡ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അദ്ദേഹവും മറ്റ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ പറയുന്നത് ടോക്ക് ലെസ് വർക്ക് മോർ. നമ്പർ 2, സക്സസ് സ്റ്റേജ്. നമ്മൾ ആസ്പൈറിംഗ് സ്റ്റേജിലുള്ള ഈഗോയെ കൺട്രോൾ ചെയ്ത് ഒരുപാട് സംസാരിക്കാതെ കറക്റ്റായി വർക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് സക്സസ് അച്ചീവ് ചെയ്യാനായി സാധിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു സക്സസ് റീച്ച് ചെയ്ത ഉടനെ നമ്മളുടെ ഈഗോയും കൂടി വർദ്ധിക്കാൻ തുടങ്ങും. ആസ്പൈറിംഗ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സക്സസ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങും. അതായത് ന്യൂസ് പേപ്പർ, റിപ്പോർട്ട്, പാർട്ടീസ് എന്ന് പറഞ്ഞ് ഒരുപാട് അറ്റൻഷൻ. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് ആക്ച്വലി ഏത് വർക്ക് എത്തിക്കാണോ നമ്മൾ ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായി സഹായിച്ചിരുന്നത് അതിനെയൊക്കെ മറന്ന് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് കാരണം നമ്മളുടെ ഈഗോയുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കും.
സോ സക്സസ് സ്റ്റേജ് റീച്ച് ആവുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഡിസ്ട്രാക്റ്റഡ് ആയാലും എപ്പോഴും നമ്മളുടെ കോർ വാല്യൂസിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം അതാണ് നമ്മളെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായി സഹായിച്ചത്. അതായത് നമ്മൾ സക്സസ് സ്റ്റേജിലേക്ക് വരാനായി എത്രമാത്രം കഷ്ടപ്പെട്ടോ ആ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഇരട്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. സോ ഇനീഷ്യലി നമ്മളുടെ ബിസിനസ് വളരെ സക്സസ് ആയിട്ട് തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് ആളുകളോടൊന്നും പറയാതെ അതിനെപ്പറ്റി ഷോ ഓഫ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത വർക്ക് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അടുത്ത സ്റ്റേജിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കണം. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് റീസെന്റ്ലി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയിരുന്ന സമയത്ത് എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്ത കാര്യമാണ് ഓർമ്മ വരുന്നത്. ഈ ലോകത്തിലെ നിങ്ങളാണ് നമ്പർ വൺ പണക്കാരൻ എന്ന് എല്ലാവരും അദ്ദേഹത്തെ നോക്കി പറഞ്ഞിരുന്ന സമയത്ത് ഹൗ സ്ട്രേഞ്ച്, വെൽ ബാക്ക് ടു വർക്ക് എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നത്. ഇതേപോലെ വാരൻ ബഫറ്റ് ആണെങ്കിലും ലോകത്തിലെ തന്നെ എത്ര വലിയ പണക്കാരനായി മാറിയ സമയത്ത് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ കാറും പഴയ വീടും ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ അദ്ദേഹം എപ്പോഴത്തെയും പോലെ കണ്ടിന്യൂ ചെയ്യുകയും കൂടി ചെയ്തു. സോ മണിയും സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്ക് എത്തിക്കിന് വേണ്ടിയുള്ള ഒരു ബൈ പ്രൊഡക്റ്റായി മാത്രം കൺസിഡർ ചെയ്യാനായി ശ്രമിക്കുക. ഈ ലോകത്തിൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത് റയറാണ് എങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് വളരെ ഹംബിൾ ആയിരിക്കുന്നതാണ് അതിലും കൂടുതൽ റയർ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വർക്കുകാരനെ നമ്മൾ സക്സസ് റീച്ച് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളുടെ കോർ വാല്യൂസിനെ മറക്കാതെ മറ്റുള്ളവരോട് അധികം കാര്യങ്ങളൊന്നും ഷോ ഓഫ് ചെയ്യാതെ തുടർച്ചയായി നമ്മളുടെ വർക്ക് മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്പർ 3, ഫെയിലിയർ സ്റ്റേജ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പുതിയതായി ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ആവുക എന്നുള്ളത് വളരെയധികം സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഫെയിലിയർ ആവുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ഈഗോ കാരണം ഈ ഒരു ഫെയിലിയറിന് കാരണം ഞാനല്ല, അവർ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ ഫെയിലിയറിന് നമ്മളാണ് കാരണമെന്ന് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മളുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും നടക്കാൻ പോകുന്നില്ല. ഫെയിലിയർ സ്റ്റേജിൽ പോലും ഒരു ഈഗോ ഉണ്ടായിരുന്നത് കൊണ്ട് അമേരിക്കൻ അപ്പാരൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒ അത് ലോസ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ കമ്പനിയെ പൂർണ്ണമായും നിർത്തേണ്ട ഒരു അവസ്ഥ തന്നെ വന്നു. ഒരു സമയത്ത് ആ കമ്പനി തന്നെ $300 million വരിക്കും ലോസ് ഫേസ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ആ കമ്പനിയുടെ ബോർഡ് അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷൻസ് ആണ് നൽകിയിരുന്നത്. ഒന്നാമത്, കമ്പനിയിൽ നിന്നും സിഇഒ പൊസിഷനിൽ നിന്നും മാറി ഒരു കൺസൾട്ടന്റായി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. രണ്ടാമത്, കമ്പനിയിൽ നിന്നും പുറത്തുപോയി മറ്റേതെങ്കിലും ജോലി നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ രണ്ട് ഓപ്ഷൻസും തിരഞ്ഞെടുക്കാതെ കമ്പനിയുമായി ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഓൾറെഡി ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ജപ്തിയിലേക്ക് വരെ കൊണ്ടുവന്നു. അങ്ങനെ ഇത്തരത്തിൽ അദ്ദേഹം ഒരു ഈഗോ കാണിച്ചത് കാരണം കമ്പനിയും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഏൺ ചെയ്ത മണിയെല്ലാം തന്നെ നഷ്ടമായി ഫ്രണ്ട്സിന്റെ സോഫയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥയായി. ഇതുപോലെ നമ്മളും ജീവിതത്തിലെ ഏത് സ്റ്റേജിലാണെങ്കിലും ഈഗോ എന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന വളരെ വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. ഇനി ഇത് സിമ്പിളായി സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസ് മൈനസ് ഈക്വൽസ് ടു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾ സക്സസ്ഫുൾ ആവണം എന്ന് വിചാരിച്ച് ആസ്പയറിംഗ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ഉള്ളതെങ്കിൽ നമ്മളെ പോലെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലെ ആസ്പയറിംഗ് സ്റ്റേജിലുള്ള വ്യക്തികളെ കണ്ട് പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് അവരും നമ്മളും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് ആരാദ്യം ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് മോട്ടിവേറ്റ് ചെയ്യാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ലൈഫിൽ നമ്മളിപ്പോൾ സക്സസ് സ്റ്റേജിലാണെങ്കിൽ നമ്മളെക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ കണ്ട് നമ്മൾ ഹംബിളായി മാറാനായി ശ്രമിക്കണം. കാരണം ഇത് നമ്മളെക്കാളും മറ്റൊരു വ്യക്തി ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന് നമ്മളെ ഹംബിളാക്കി നിലനിർത്താനായി സഹായിക്കും. അഥവാ നമ്മൾ ഇനി ഫെയിലിയർ സ്റ്റേജിലാണെങ്കിൽ ലൈഫിൽ നമുക്കുള്ള എന്തെങ്കിലും മൈനസ് ഫൈൻഡ് ചെയ്യാനായി ശ്രമിക്കണം. അതായത് ലൈഫിൽ നമ്മളെക്കാളും കുറച്ച് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികളെ ഫൈൻഡ് ചെയ്ത് അവരെ ഇംപ്രൂവ് ചെയ്യിക്കാനായി ടീച്ച് ചെയ്യണം. കാരണം ഇത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ ടീച്ച് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ ആരംഭിക്കും. അങ്ങനെ ഇതുപോലുള്ള ആളുകളുമായി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ആയി തിരിച്ച് നമ്മൾ വീണ്ടും ആസ്പയറിംഗ് സ്റ്റേജിലേക്ക് തന്നെ കൊണ്ടുവരാനായി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിൽ നമ്മൾ ഏതൊരു സ്റ്റേജിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഈഗോ എന്ന എനിമിയെ ഈ മെത്തേഡുകൾ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായി ശ്രമിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. പുസ്തകത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്.
സ്റ്റേ ഗ്രൗണ്ടഡ്.